ഞാൻ കുറേ മാംഗോസ് ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്ന് ടൈപ്പ് ഓഫ് മാംഗോസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും മധുരം കൂടിയ മാംഗോ ആണ് നമ്മൾ മാംഗോ പ്രഥമന് വേണ്ടിയിട്ട്, അതായത് മാങ്ങ പ്രഥമന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ മൂന്ന് ടൈപ്പ് ഓഫ് മാംഗോസും കഴിച്ചു നോക്കി. അപ്പോൾ എനിക്ക് ഏറ്റവും മധുരമായിട്ട് തോന്നിയത് ഈ മാംഗോസ് ആണ്. അപ്പം നമുക്കതിനെ എടുത്ത് നമുക്കൊന്ന് ചെത്തി എടുക്കാം. ഒരു മൂന്ന് മാംഗോസ് എടുക്കാം, നമുക്ക് മൂന്നല്ല നാല് മാംഗോസ് എടുക്കാതെ തന്നെ എന്നിട്ട് നമുക്കതിനെ പ്രഥമനാക്കാം. അപ്പോൾ ഞാൻ ശർക്കര പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉരുകി വരുമ്പോഴേക്കും ഇതിനെ ചെത്തി വൃത്തിയാക്കി നമുക്ക് കഷ്ണമാക്കി എടുക്കാം, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മളിതിൽ നിന്ന് ഈ നാല് മാംഗോസ് ആണ് എടുത്തേക്കുന്നത്. ഇതിനാണ് നല്ല മധുരം. അപ്പോൾ ഇത് പിന്നെ നമുക്ക് കഴിയെടുക്കാം. ഈ മാംഗോസ് എല്ലാം തന്നെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് ക്രഷ് ചെയ്യുകയോ മിക്സിയിൽ അടിക്കുകയോ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറച്ചൊന്നും നമുക്ക് പായസത്തിൻ്റെ കൂടെ പിടിക്കാനായിട്ട് വേണം. അതോടൊപ്പം അത് തന്നെ തന്നെ അങ്ങ് മിക്സായിക്കോളും. ഇതിന് നമ്മൾ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാല് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മൾ മൂന്നാഴ്ച ശർക്കര അരിച്ചെടുത്ത് പാനിയാക്കി അരിച്ചെടുത്തതിലേക്ക് ഒഴിച്ചാണ്. അപ്പം ഇതിനി നമ്മൾ ഒന്ന് നന്നായിട്ട് മാങ്ങാപ്പഴം ഇട്ട് വറ്റിച്ചെടുക്കണം. തീ കുറച്ച് വെക്കാം. അപ്പം മാങ്ങാപ്പഴം ഇവിടെ റെഡിയാണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഇട്ടാൽ മതി, ക്രഷ് ചെയ്യേണ്ട. അതിനകത്ത് തന്നെ കിടന്ന് മാങ്ങാപ്പഴം ശർക്കരയോട് ചേരുമ്പോൾ അത് വെന്തോളും. അപ്പം ഇത് നന്നായിട്ടിത് വേണം. ഞാനിവിടെ ചവരെടുത്ത് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ചിട്ടിടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ തേങ്ങ ചിരണ്ടി ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ട് ബൗളുണ്ട്. മാമ്പഴം ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചവരയും കൂടെ കുതിർത്ത് വെച്ച് ചേർക്കാം. അത് അതിനകത്ത് തന്നെ കിടന്ന് വെന്തോളം. അപ്പോൾ അത് ചെറിയ ചവരിയാണ്. തേങ്ങാപ്പാലിൽ രണ്ടാം പാലിൽ കിടന്നു ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. താല്പര്യമുണ്ട് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ശരിക്കും പ്രധാനം പോലെയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ഇനി ഇത് ഇതിനകത്ത് തന്നെ കിടന്ന് നന്നായിട്ട് വെന്ത് കൂടണം. അപ്പോഴേക്ക് നമുക്ക് രണ്ടാം പാലും കൂടെ ഒഴിക്കാം. ഇനിയാണ് ഏറ്റവും കൂടുതൽ അരി പിടിക്കാതിരിക്കും. നാളെ എന്നിട്ട് നമുക്ക് രണ്ടാം പാലം ഒഴിക്കാം. ചവര് കുറച്ച് വലുതാണെങ്കിൽ നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രമേ അല്ല വേഗത്തില്ല. പിന്നെ പാകത്തെ രണ്ടാം പാൽ ആദ്യം ഒഴുകുകയാണെങ്കിൽ വേഗം, ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വേവത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട, വേവിച്ച് ചവരി തന്നെ ഇടുന്നതാണ് ഉത്തമം. ചവരി ഇടുന്ന ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് മാങ്ങ പ്രഥമൻ മാങ്ങ മാത്രം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മതി. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചവരി ഇടാം, കൂടുതൽ വേണ്ടെങ്കിൽ മാങ്ങ മാത്രം ഉപയോഗിച്ച് പായസം ഉണ്ടാക്കാം, പ്രഥമൻ ഉണ്ടാക്കാവുന്നതാണ്. ചവരി ഇടുന്ന ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വേണ്ടായെങ്കിൽ മാങ്ങ നന്നായിട്ട് വറ്റിച്ച് ശർക്കരയായിട്ട് ചേർന്ന് ഒരു കൊഴുപ്പ് നല്ലൊരു തിക്ക് ഇതാകുമ്പോഴേക്കും നല്ല ടേസ്റ്റായിരിക്കും. ആ രീതിയിലാണെങ്കിലാണ് കൂടുതൽ നല്ലത് മാങ്ങ പ്രഥമൻ. ശരിക്കും മാങ്ങയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് മാങ്ങ മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നന്നായിട്ട് വെന്ത് വറ്റി ഇതിനോടൊപ്പം ചേരണം. ആ ശർക്കര പാനിയും മാങ്ങയും എല്ലാം വെന്ത് നന്നായിട്ട് ഒന്ന് യോജിച്ച് വരുമ്പോഴാണ് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുന്നത്. രണ്ടാം പാൽ കിടന്ന് നന്നായിട്ട് വേണം. ചവരി എല്ലാം നന്നായിട്ട് വെന്ത് കൂകി ഇരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കണം. ഇതാണ് രണ്ടാം പാൽ, ഇത് ഒന്നാം പാൽ. അപ്പോൾ ഈ രണ്ടാം പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ട് ഇളകിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് ചവരി ഒന്ന് നന്നായിട്ട് വെന്ത് പോവും. മാമ്പഴം ഇതിനോടൊപ്പം അലിഞ്ഞ് ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് കൊള്ളിയിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൊള്ളിയിടും പ്രഥമനായതുകൊണ്ട് നല്ല കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ കളറ് നന്നായിട്ട് കിട്ടുള്ളൂ, അത് ശ്രദ്ധിക്കും. നമ്മുടെ ശർക്കരപ്പാനിൽ മാങ്ങയും ചവരിയും കൂടെ നന്നായിട്ട് വരണ്ട വന്നു. അപ്പോഴേക്കും നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു. എന്താ കരിപ്പ് ഞാൻ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക്.
അപ്പോൾ ഇത് നല്ല കറുത്ത പ്രഥമനാണ്, നല്ല കറുപ്പുള്ള ശർക്കരയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇനി ഇതുപോലത്തെ ശർക്കര തന്നെ എടുക്കണം നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ വെളുത്തു നിറമായി പോവും. അപ്പം ഇത് ഇനി നന്നായിട്ട് ഇതിൻ്റെ കൊതി വേകട്ടെ. നന്നായി പറ്റിക്കഴിയുമ്പോൾ നമ്മൾ ഒന്നാം പാല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടി പിടിക്കാതിരിക്കാൻ. നന്നായിട്ട് കുറുകിയതായതുകൊണ്ടാണ് ഇതായിട്ട് നമ്മുടെ പായസം ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചൗരിയൊക്കെ നന്നായിട്ട് വേണ്ടു. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഏലക്ക പൊട്ടിച്ചത് ഇടുകയാണ് ചെയ്യുന്നത്. രണ്ടെണ്ണ ഇപ്പോൾ ഇട്ടാൽ മതി, പിന്നെ ലാസ്റ്റ് നമുക്ക് വാങ്ങാറാകുമ്പോഴത്തേക്ക് ബാക്കിയിടാം. ഈ പൊടിച്ച ഏലക്കയാണ് ഇട്ടിരിക്കുന്നത്, ചതച്ചത്, ഒരുപാട് പൊടിച്ചത് വേണ്ട, ചതഞ്ഞത് മതി. അപ്പോൾ ഇതിട്ട് ഇളക്കി ഇനി ഇത് ഇങ്ങോട്ട് കുറുകി വരുമ്പോഴാണ് നമ്മൾ പാലൊഴിച്ച് തീ ഓഫ് ചെയ്ത് എടുക്കുന്നത്. പിന്നെ രണ്ട് പേർക്ക് മുന്നേക്കെ വറക്കും, പിന്നെ ചുക്കൊടിയും കൂടി ഇടാം. അപ്പം ഞാൻ നെയ്യ് ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നത്, ലാസ്റ്റ് ഇളക്കാറാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് ഇതൊന്നും കുറുകി വരട്ടെ. പായസത്തിന് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്തു ഇങ്ങനെ ഇളക്കി വരട്ടെടുക്കുകയും ചെയ്യും. അത് പിടിക്കാൻ നോക്കണം, നല്ല കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടെ കുറുകി വരട്ടിക്കോട്ടെ, എന്നിട്ട് ഒന്നാം പറ ഒഴിച്ചെടുക്കാം. നന്നായിട്ട് കുറുകി വറ്റി. അപ്പോൾ ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് തീ ഓഫ് ചെയ്തു. ഒന്നാം പാൽ ഇവിടെ വെട്ടിയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇളക്കി നന്നായിട്ട് യോജിക്കണം. നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എന്നാണ് നമ്മൾ ഈ പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് പോകുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് മിക്സ് ചെയ്യണം. ആ ചൂടിൽ തന്നെ ഇത് നായിക്കുള്ളൂ. നമ്മുടെ മാവളയൊക്കെ ഒന്നും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സായി. ഇതിലേക്ക് നമ്മൾ ചുക്കോടി ഇടാം, അതായത് ഡ്രൈ ജിഞ്ചർ പൗഡർ. ഇതിലേക്ക് നമ്മൾ ഡ്രൈ ജിഞ്ചർ പൗഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടി നമുക്ക് ഇളക്കി ചേർക്കാം. ഇരുന്നുള്ളിട്ടാൽ മതി. പായസം റെഡിയാണ്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ രണ്ട് പേർക്ക് മുന്നേ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാമ്പഴ പ്രഥമൻ ഇവിടെ റെഡിയാണ്. ഇനി ഇതിനകത്തേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ഇറക്കും. ഏത് ദിവസമുണ്ട്, ഓൾറെഡി നമ്മൾ രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരല്പം മുന്തിരിങ്ങായ രണ്ട് പേർക്കാണ് ഇട്ടേക്കുന്നത്. എന്നിരുന്നാലും അതിലൊന്നുകൂടെ നെയ്യ് ഒഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകമാണ്. നമ്മുടെ പാമ്പഴ പ്രധാന കിട്ടിയിട്ടുണ്ട്. മൂന്ന് ദിവസം ഒഴിച്ചിട്ട് രണ്ട് ഏലക്കായും കൂടെ ഉണ്ട്, നമുക്ക് ലാസ്റ്റ് കൂടെ ഇട്ടെടുക്കാം. വരുന്നത് നെയ്യുടെയും ഏലക്കായുടെയും അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെയും പണ്ടെല്ലാം ചേർന്ന് ഒരു നല്ല അട്ടിപ്പൊളി മണമാണ് വരുന്നത്. നല്ല
വേണ്ടത് സാധനം. നമ്മൾ ഓൾറെഡി ഓഫ് ചെയ്ത് ഈ ചൂട്ടിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ മാമ്പഴ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു തീർച്ചയായും തയ്യാറാക്കി നോക്കണം. കമൻ്റ് അറിയിക്കുക, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും നല്ല ഒരു ഫോട്ടോ. താങ്ക് യു.